ഇന്നത്തെ രണ്ടാം പാഠമായി നിശ്ചയിച്ചിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ മൂന്നാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ. ആക്ട്സ് ചാപ്റ്റർ 3 വേഴ്സസ് 1-10. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9 മണിനേരം പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടുവന്നു. അവനെ ദേവാലയത്തിൽ ചെല്ലുന്നവരോടെ ഭിക്ഷയാചിപ്പാൻ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തങ്ങൾ ദിനം പ്രതി ഇരുത്തുമാറുണ്ട്. അവൻ പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. പത്രോസ് യോഹന്നാനോടുകൂടെ അവനെ ഉറ്റുനോക്കി ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ് വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസറേനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. അവനെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും ഉറച്ചു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു. അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമൊക്കെയും കണ്ടു. ഇവൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തെങ്കിൽ ഭിക്ഷയാചിച്ചുകൊണ്ട് ഇരുന്നവനെന്ന് അറിഞ്ഞ് അവന് സംഭവിച്ചതിനെ കുറിച്ചും വിസ്മയവും പരിഭ്രമവും നിറഞ്ഞവരായി തീർന്നു. ഇങ്ങനെ ഒന്നും രണ്ടും പാഠങ്ങളൊക്കെ.